പ്രലോഭകൻ അവനെ സമീപിച്ചു. മത്തായി 4:3. ഞാൻ പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ ബോർഡിംഗ് സൗകര്യമുണ്ടായിരുന്നതിനാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. ബോർഡിങ്ങിൽ 100-ലധികം കുട്ടികളുണ്ടായിരുന്നതിനാൽ ബോർഡിങ്ങിൻ്റെ സുഗമമായ നടത്തിപ്പിനായി പശുക്കളെയും പന്നികളെയും സ്കൂളിൽ നിന്ന് വളരെ അകലെയായി വളർത്തിയിരുന്നു. ഇവിടെ നിന്നുള്ള ദുർഗന്ധവും ആവാഹിച്ചുകൊണ്ടുള്ള കാറ്റ് ചില സമയങ്ങളിൽ ഞങ്ങൾ ക്ലാസ് മുറിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും മൂക്ക് പൊത്തി പിടിച്ചിരിക്കുന്നതിനാൽ ആ സമയത്ത് ക്ലാസ്സുകൾ നിശ്ചലമായി പോകാറുണ്ട്. ആ വശത്തുള്ള ജനലുകളെല്ലാം ഞങ്ങൾ അടച്ചിടും. ഈ ദുർഗന്ധം വിട്ടുമാറിയതിന് ശേഷമേ പിന്നീട് ക്ലാസ് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന പ്രലോഭനത്തിൻ്റെ വിഷക്കാറ്റ് കടന്നു വരാറുണ്ട്. ചിന്തകളിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെയാണ് ഈ വിഷക്കാറ്റ് കടന്നു വരുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മനസ്സിനുള്ള പരിശീലനത്തിനോട് മാത്രമേ ഈ വിഷക്കാറ്റിൽ നിന്നും നമ്മുടെ ആത്മാവിനെ നമുക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനാകൂ. അതുപോലെ നമ്മുടെ ചിന്തകളിലും നമ്മൾ നമ്മെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തിരുവചനം നമുക്ക് ഓർക്കാം. പ്രലോഭകൻ അവനെ സമീപിച്ചു. മത്തായി 3:4. തിരുകുരിശിനാൽ ഈശോ നമ്മെ മുദ്രവെച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.